നമസ്കാരം. കാവിൽ ആയുർവേദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഔഷധ സസ്യം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മുരിങ്ങയാണ്. നമ്മൾ ആഹാരമായിട്ടും ഔഷധമായിട്ടും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് മുരിങ്ങ. ഇന്ത്യയിലുടനീളം കണ്ടുവരുന്ന ഈ മുരിങ്ങയുടെ ശാസ്ത്രനാമം മുരിങ്ങ ഒലിഫേറ. ഇന്ന് സംസ്കൃതത്തിൽ ശിഗ്രു, അതുപോലെ തന്നെ ശോഭാഞ്ജന എന്നൊക്കെ പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഡ്രംസ്റ്റിക് ട്രീ എന്നറിയപ്പെടുന്നു. ശരിക്കും നമ്മൾ ആഹാരമായിട്ട് മുരിങ്ങ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇലയും പൂവും കായുമാണ്. അത് ആയുർവേദത്തിൽ ശരിക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇല, പൂവ്, കായ്, വേര്, തൊലി ഇവയെല്ലാം നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. രസാദി ഗുണങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കടുതിക്ത കഷായ രസവും ഉഷ്ണവീര്യവും ലഘു രൂക്ഷ തീക്ഷ്ണ സാര ഗുണവും ഉഷ്ണവീര്യവുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുരിങ്ങയിൽ, മുരിങ്ങയുടെ ഇലയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻസ് മാത്രമല്ല, പ്രോട്ടീൻസ്, അയൺസ്, അതുപോലെ തന്നെ വിറ്റമിൻ എയും വിറ്റമിൻ സിയും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഇലക്കറിയാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാൽഷ്യം, കാൽഷ്യത്തിൻ്റെയും വളരെ നല്ല ഒരു കലവറയാണ് ഈ മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്. മുരിങ്ങ ശരിക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് നീര് വറ്റിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തിനെ കൺട്രോൾ ചെയ്യാൻ, കൃമി, വ്രണം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒക്കെ നമ്മൾ മുരിങ്ങയെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്കിനി വീടുകളിൽ മുരിങ്ങ എങ്ങനെ ഔഷധമായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ രക്തസമ്മർദ്ദം ഉള്ള ആൾക്കാർ, നമ്മൾ ഉപ്പ് കുറച്ചതിന് ശേഷം മുരിങ്ങയുടെ ഇല അല്ലെങ്കിൽ കായൊക്കെ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതിൽ രക്തസമ്മർദ്ദം വളരെയധികം കൺട്രോളാക്കി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നീര് വറ്റിക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവ് ഈ മുരിങ്ങയുടെ ഇലയ്ക്ക് ഉണ്ട്. അപ്പോൾ നല്ല നീരുള്ള ഭാഗങ്ങളിൽ, സന്ധികളിൽ നീരുള്ള ഭാഗങ്ങളിൽ മുരിങ്ങയുടെ ഇല കൊണ്ട് കിഴി പിടിക്കാം. മുരിങ്ങയുടെ ഇല അരച്ച് തേക്കാം. ഇലയും ഉപ്പും കൂടെ അരച്ച് തേക്കുമ്പോഴും ഒക്കെ നമ്മുടെ മുട്ടുകളിൽ, കൈകാലുകളിൽ ഒക്കെ കണ്ടുവരുന്നിട്ടുള്ള നീരിന് നല്ല ശമനം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആർത്തവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും ഒക്കെ നമുക്ക് ഈ മുരിങ്ങയുടെ ഇല വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇനി മുരിങ്ങക്കായ നമുക്ക് നമ്മുടെ സന്ധികളിൽ, ജോയിൻ്റുകളിലുണ്ടാകുന്ന ഈ ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ ഒരു ചെറിയ ഡെവലപ്മെൻറ്റ്സിന്, കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ്സ് അല്ല, ചെറിയ രീതിയിലുള്ള ഒരു മാറ്റത്തിനൊക്കെ നമ്മുടെ ഈ മുരിങ്ങക്കായ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത്. ആഹാരത്തിൽ നിത്യമായിട്ട് മുരിങ്ങക്കായ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള തേയ്മാനത്തിലൊക്കെ നല്ല വ്യത്യാസം വരുത്തുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, ഈ കർക്കിടക മാസമാകുമ്പോൾ നമ്മുടെ ദഹന സംബന്ധമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ വരുന്ന ഒരു വ്യത്യാസം, അതായത് ഇടതോരാത്ത ഒരു മഴക്കാലമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. മഴ അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ദഹനശക്തി എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തിലെ ചികിത്സയും കർക്കിടക കഞ്ഞിയും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത്. ഈ സമയത്ത്, അതായത് നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയത്ത്, നമ്മൾ മുരിങ്ങയില കഴിക്കുന്നത് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മുരിങ്ങയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പ്രോട്ടീൻസ്, അയണ്, കാൽഷ്യം എല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ദഹിപ്പിക്കാനുള്ള, ആ ഒരു ഇലയെ ദഹിപ്പിക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ദഹനശക്തിക്ക് ഉണ്ടാകുകയില്ല. എല്ലാവരിലും കർക്കിടക മാസത്തിലെ ദഹനശക്തി എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ദഹിക്കാവുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയുടെ ഉപയോഗം നമ്മൾ
ഒഴിവാക്കണം. അതായത് മുരിങ്ങയുടെ ഉപയോഗം തീരെ ഒഴിവാക്കണമെന്ന് നമ്മൾ പറയാൻ ആയുർവേദത്തിൽ എടുത്തു പറയാനുള്ള കാരണം ഈ ഒരു ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്. നമ്മളിപ്പോൾ ഒട്ടും നമുക്ക് ദഹനശക്തി ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ അതിനെ ദഹിപ്പിക്കാനും പറ്റത്തില്ല. ആകെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ദഹനേന്ദ്ര വ്യൂഹം തന്നെ തകരാറിലാകുന്നതാണ്. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ പത്തില തോരൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇലകളിൽ പോലും ഈ ചീര ഉൾപ്പെടുത്തി സോറി ഈ മുരിങ്ങയില ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഈ ദഹന ശക്തി അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ശരീരത്തിന് കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ മഴ കൂടിയിരിക്കുന്ന ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുകയില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം, കർക്കിടക മാസത്തിൽ മുരിങ്ങയുടെ ഇല ഉപയോഗം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുരിങ്ങയുടെ കായ് ഉണക്കി പൊടിച്ച കായ കൊണ്ട് നമ്മൾ നസ്യം ചെയ്യുന്നത് കൊണ്ട് തലവേദന, അർദ്ദിതം, ഈ ഫേഷ്യൽ പാരലൈസിസ് പോലെയുള്ള കണ്ടീഷനുകളൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയുടെ തൊലി കഷായം വെച്ച് കുടിക്കുന്നത് ഹെർണിയ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഉത്തമമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ് മുരിങ്ങ. നമ്മളിനിയും ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ, അതായത് തേയ്മാനം ഒക്കെ, തേയ്മാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മുരിങ്ങയുടെ ഇല കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇലകൾക്കൊപ്പം തന്നെ മുരിങ്ങയുടെ ഇലയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് കിഴി പിടിക്കുകയോ അല്ലെങ്കിൽ അരച്ചിടുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ഭാഗത്തുണ്ടാകുന്ന നീരുള്ള വാതരോഗമാണെങ്കിൽ അതിന് നല്ല വ്യത്യാസമാണ്. ഇനി വേദനയുള്ളവർക്കാണെങ്കിൽ മുരിങ്ങയുടെ ഇല കൊണ്ട് ബാക്കിയുള്ള ഇലകളുടെ കൂടെ കിഴി പിടിക്കാം. ഇനി മുരിങ്ങയുടെ തൊലിയിൽ നിന്നെടുക്കുന്ന എണ്ണയൊക്കെ ഇതുപോലുള്ള സന്ധിവാദത്തിനും ഒക്കെ നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ തേയ്മാനമുള്ളവർ മുരിങ്ങയുടെ ഇല, മുരിങ്ങയുടെ കായ നിത്യവും സൂപ്പായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളിൽ വിറ്റാമിൻ സിയുടെയും വിറ്റാമിൻ എയുടെയും ഡെവലപ്മെൻറ്റ്സിന് അല്ലെങ്കിൽ ആവശ്യത്തിന് നമ്മൾ കുട്ടികളിൽ കൃത്യമായിട്ട് മുരിങ്ങയില, ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മുരിങ്ങ ഇലയുടെ തോരനോ പൂവിൻ്റെ തോരനോ അല്ലെങ്കിൽ മുരിങ്ങയില കൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. മുരിങ്ങയിലയും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് കറികളൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള കറികളായാലും നമ്മൾ കഴിക്കേണ്ടതാണ്. എല്ലാവർക്കും മുരിങ്ങയുടെ ഔഷധ ഗുണങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ഔഷധ സസ്യമായി വീണ്ടും കാണാം.